പീഡാനുഭവ വേളയിൽ ഈശോയെ അനുഗമിച്ച ഒരാളായിരുന്നു പത്രോസ്. ഹൃദയം നിറയെ സ്നേഹവും മനസ്സ് നിറയെ നന്മയും ഗുരുവിനോട് അളവറ്റ ആദരവുമുള്ളവനായിരുന്നു പത്രോസ്. എല്ലാ ശിഷ്യന്മാരും ഓടിയൊളിഞ്ഞപ്പോൾ ഉപേക്ഷിക്കാനാവാതെ കൈവിടാൻ കൂട്ടാക്കാതെ ഈശോയെ അനുഗമിച്ചവനാണ് പത്രോസ്. എന്നിട്ടും പത്രോസിന്റെ കാലിടറി. ചില നിമിഷങ്ങളിൽ ബലഹീനത ആധിപത്യം പുലർത്തിയപ്പോൾ പത്രോസിന് പിടിച്ചു നിൽക്കാനായില്ല. പത്രോസിനെ പരാജയപ്പെടുത്തിയ ബലഹീനത ഭയമായിരുന്നു. മൂന്ന് തരത്തിലുള്ള ഭയം പത്രോസിനെ കീഴ്പ്പെടുത്തി. ഒന്ന്, മറ്റുള്ളവരെ ഭയപ്പെട്ടു. ഈശോയെ അറിയാമായിരുന്നിട്ടും അറിയില്ല എന്ന് പറയാൻ പത്രോസിനെ പ്രേരിപ്പിച്ചു. രണ്ട്, സാഹചര്യങ്ങളെ ഭയപ്പെട്ടു. താൻ ഒറ്റയ്ക്കാവുന്ന തോന്നൽ സാഹചര്യങ്ങളുടെ മേലുള്ള നിയന്ത്രണം പത്രോസിന് ഇല്ലാതായി. മൂന്ന്, തന്റെ അവസ്ഥ എന്താകുമെന്നുള്ള ഭയം. ഈശോയെ പോലെ താനും സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമെന്നുള്ള ഭയം. യേശുവിൽ നിന്നുള്ള ശ്രദ്ധ മറ്റുള്ളവരിലേക്കും തന്നിലേക്കും തന്നെയായി മാറിയപ്പോൾ പത്രോസ് ഭയങ്ങളുടെ ആഴക്കയങ്ങളിലേക്ക് മുങ്ങിത്താണ്ടു. എന്നാൽ യേശുവിന്റെ ഒരു നോട്ടം പത്രോസിനെ മാനസാന്തരപ്പെടുത്തി. പ്രിയമുള്ളവരെ, ഇത് പത്രോസിന് മാത്രം കഥയല്ല, നമ്മുടെയും കഥയാണ്. ജീവിത വികൃതികളിലും ഭയങ്ങളിലും വിട്ട് ജീവിക്കാനാകാതെ നാം മുന്നോട്ട് നീങ്ങുമ്പോൾ യേശുവിന്റെ ഒരു നോട്ടത്തിനായി നമുക്ക് പരിശ്രമിക്കാം. അതിനായി ഈ നോയമ്പുകാലം നമ്മെ സഹായിക്കട്ടെ. ഭയം കൂടാതെ ജീവിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കട്ടെ.